പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന പുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു, ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്. മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവന് മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് ലൈവ് സർക്കിൾ. ഇതാ ചെറിയ ജീവിയെ അതിന് തൊട്ടു മുകളിലുള്ള ജീവി അതിനേക്കാൾ വലിയവൻ ഭക്ഷിക്കുന്നു, അവൻ്റെ മുകളിലുള്ളവൻ അവനെ ഭക്ഷിക്കുന്നു. അങ്ങനെ ഭക്ഷിച്ച് ഇതാ ലൈവ് സർക്കിൾ കംപ്ലീറ്റായി. ആ ഏറ്റവും വലുതെന്ന് വിചാരിക്കപ്പെടുന്ന ജീവി മണ്ണിലേക്ക് അലിഞ്ഞു തരികയും വീണ്ടും ഒരു പുഴു അതിനൊക്കെ ഭക്ഷിച്ച് വീണ്ടും ആ ലൈവ് സർക്കിൾ പുനരാരംഭിക്കുകയും ചെയ്യുന്ന ആ ഒരു ലൈഫ് സർക്കിളിനെ പറ്റി ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുവൻ്റെ മുകളിൽ അവനേക്കാളും വലിയവനുണ്ട് എന്നൊരു ചിന്ത പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നിന്ന് മറന്നു പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാനാണ് വലുത്, എന്നേക്കാളും വലുത് ആരുമില്ല, എന്നെ നിരീക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഓരോ പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെന്നെ സഹായിക്കാതെ പോകുന്നതും നമ്മളെക്കാളും താഴേക്കിടെ കിടക്കുന്നവനെ, ഒരു ദരിദ്രനെ, പണമില്ലാത്തവനെ അവനെ നമ്മൾ ശകാരിക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവനെ സഹായിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതാ ഞാനാണ് വലുത് എന്നുള്ള ചിന്തയിൽ നാം നിൽക്കുമ്പോഴാണ്. ആ വചനഭാഗം പറയുന്നുണ്ട്, നിന്നേക്കാളും വലിയവൻ ഒരുവനുണ്ട്, അവനേക്കാളും വലിയവൻ മറ്റൊരുവനുണ്ട്. എല്ലാവരെക്കാളും ഉപരിയായി എല്ലാവരെയും നിരീക്ഷിക്കുന്ന, എല്ലാവരുടെ മനോനയനങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കാണുന്നു എന്നുള്ള ചിന്തയാണ് നമ്മളെ നേർവഴിക്ക് നടത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ ഭാഗം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ പ്രകാശമുള്ളതാണെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതാ ഒരുവനെ ശകാരിക്കാനായിട്ട് പോകുമ്പോൾ, ഒരുവനെ ചെറിയവനായിട്ട് കാണാനായിട്ട് നീ ഭാവിക്കുമ്പോൾ, ഒരു പക്ഷേ നിൻ്റെ കീഴെ ജോലി ചെയ്യുന്ന ഒരുവനെയും നിൻ്റെ അഹങ്കാര ബുദ്ധിയാലെ ശാസിക്കാനായിട്ട് പോകുമ്പോൾ, നിൻ്റെ മുകളിലും ഇതാ നിന്നേക്കാൾ ഉയരത്തിലൊരുവനുണ്ട് എന്നുള്ള ചിന്ത നമ്മെ അവനെ സ്നേഹിക്കുവാൻ ഇടയാക്കി തീർക്കട്ടെ. സമ്പത്തോ നിൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നും മറ്റുള്ളവനെ താഴ്ത്തിക്കെട്ടുവാൻ ഇടയാകാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള ഒരു വലിയ ഹൃദയത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നിങ്ങളുടെ സംഗതിയാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനപരിശുദ്ധ രൂഹയുടെ നാമത്തിൽ തന്നെ ആമേൻ.